ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാർ ഞാൻ ഒരു കുഞ്ഞ് വേടിയായിട്ടൊന്നും വന്നിട്ടുണ്ട് കേട്ടാ ഇപ്പോൾ നമ്മൾ അടുക്കളയത്ത് ചെറു കുഞ്ഞു കുഞ്ഞ് വിശേഷമേ ഉള്ളൂ അപ്പോൾ അരിയൊക്കെ ഒന്ന് വെള്ളമൊക്കെ തിളച്ചപ്പം കുടിക്കാനൊക്കെ മുക്കിയിട്ടാണ് അതൊക്കെ ഒന്ന് ഇട്ട് അപ്പോൾ ഇന്നലെ നമ്മൾ അജിജ് അവിടെ ഇന്നലെ മരിച്ചിട്ട് നാൽപ്പത്തൊന്നൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം നല്ല രാത്രി ഒരു അമ്പതരൊക്കെ ഇറക്കുന്നട്ടാ കൊണ്ടെന്ന് വരുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് അതാണ് കേട്ടാ അപ്പൊ അതൊക്കെ ഒന്ന് ഇറച്ചിക്കറിയുണ്ട് അതൊക്കെ ഒന്നും ഉള്ളപ്പോൾ പിന്നെ നമ്മൾ വേറെ ഉണ്ടാക്കണ്ടല്ലോ അപ്പം അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം പിന്നെ കുറച്ച് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അതൊക്കെ ഒന്ന് വറവ് ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ ഉള്ളി മുളക് ഒന്ന് കുത്തണൊന്നും ഇപ്പോൾ ഇഷ്ടമല്ലാ അപ്പോൾ വെറുതെ അങ്ങനെ കടുകും മുളകും എനിക്ക് സംസാരിക്കാൻ പറ്റണില്ലാ ഒക്കെ ഒന്ന് കൊട്ടിച്ചിട്ട് പറവുവിട്ടാ താട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടിലി ചെമ്പിൽ ഞാനൊന്ന് ആവി ആറ്റി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ചിക്കൻ കറി ഒന്നും കൊട്ടില്ലല്ലോ അപ്പോൾ ഒരു ഉള്ളി തക്കാളിയൊക്കെ വഴറ്റിയിട്ടൊരു മുട്ട പുഴുങ്ങിയിട്ട് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയതാട്ടാ അപ്പം മോൾ നിറച്ചുകറിയൊന്നും കൂട്ടിയില്ല ഏട്ടാ മോളും തന്നെ കുറച്ച് കഴിച്ചത് പിന്നെ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടാവും കേട്ടോ അപ്പം ഒന്ന് ഞാൻ മത്തി രാവിലെ വരും കേട്ടപ്പോൾ മീൻകാരൻ നേരത്തെ വരും അപ്പം ഞാൻ നല്ല മത്തി കണ്ടപ്പോൾ കുറച്ച് മത്തി മേടിച്ചിട്ടാ മുളകിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കി പൈസക്ക് മാന്തളം ഇട്ടോളി പറഞ്ഞ് അപ്പോൾ എന്നാൽ മോൾക്ക് വറുത്തിട്ട് പുറത്താക്കി ചെയ്യാച്ചിട്ട് അതൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ കീതാ മതി ഇങ്ങനെ വായൊക്കെ ഒരു കൈപ്പു പോലെ അപ്പം ഒന്ന് നല്ല ചെടിയിലിങ്ങനെ നല്ല എരുമ്പുള്ളിയൊക്കെ ആയിട്ട് ഇങ്ങനെ മുളകിടാമെച്ചു അപ്പം വേഗം ചോറൊക്കെ വന്നപ്പോൾ അടുപ്പത്തന്നെ ഒന്ന് മുളകിടാല്ലോ ഒന്നാ അടുപ്പൊഴിഞ്ഞ് പോകുമ്പോഴേക്കും ചിട്ട് വേഗം നന്നാക്കി എടുത്തിട്ടാ ഇട്ട് മുളകും മല്ലിയും ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും പൊടിയായിട്ട് എരിഞ്ഞതുണ്ടായിരുന്നു അതൊക്കെ കൂടിയിട്ട് അങ്ങനെ കലക്കി വെച്ച് തിളച്ചപ്പോൾ നമ്മളെ മത്തിയും ചേർത്ത് കൊടുത്തിട്ടാ നല്ല ടേസ്റ്റുള്ള ചെറിയ മത്തി തന്നെ അപ്പോൾ നമ്മളെ കറിയൊക്കെ വറ്റി വന്നപ്പോൾ കുറച്ച് കറി വേപ്പിലേക്ക് കുറച്ച് വച്ചവെളിച്ചതന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കറി മാത്രം മതി കേട്ടോ എന്ന കറി തന്നെ ഞാൻ ചെറുപയരം ഒന്നും നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇത് കൂട്ടിയിട്ട് തന്നെ കുറച്ച് ചോറൊക്കെ കഴിച്ച കേട്ടോ അപ്പം മോള് കൊടുത്തതാ കേട്ടോ രണ്ട് കഷ്ണം കേക്ക് അപ്പോൾ അത് അതൊക്കെ എടുത്ത് കഴിച്ച് പിന്നെ ജൂലിടെ കുറെങ്ങനെ കേൾക്കുന്നുണ്ട് ഇട്ടാ അപ്പോൾ പോയി വെക്കുമ്പോൾ ഇതിൻ്റെ ചേക്കോഴിയും പിന്നെ തറവാട്ടീത്തെ വെള്ളക്കോഴിയും കൂടിയിട്ട് ഇപ്പോൾ മറ്റേ ആ വെള്ളക്കോഴീനെ ബേ ഓടിക്കായിരുന്നു കേട്ടോ അപ്പോൾ ആ കോഴി നേരെ തിരിഞ്ഞ് കണ്ടിട്ടാണ് ഇപ്പോൾ ഇവനെ കണ്ടോളത്ത് വെച്ചിട്ട് കൊത്തി പൊളിക്കുക ജൂലിടെ ഭയങ്കര കുര കേൾക്കുന്നുണ്ട് അപ്പം ഞാൻ പോയി വയ്ക്കുമ്പോൾ എന്താ ചോര ഒലിക്കുന്ന രണ്ടാളും അപ്പം തലയിലുള്ള ആ പൂവൊക്കെ കൊത്തി പൊളിച്ചിറക്കണു പിന്നെ തൂങ്ങി തൂങ്ങിക്കെടുക്കണമൊക്കെ ആക്ക കീറി കീറി പറിച്ചെക്കുന്നുണ്ടാ വേണ്ട ഒക്കെ കീറി പൊളിച്ചിറക്കുന്നു എന്ത് കൊത്തുകൂടൽ എത്ര ദിവസമായി വരും തുടങ്ങിയിട്ട് വെച്ചിട്ട് എന്നിട്ട് ഞാൻ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ പിടിച്ചിട്ടിട്ട് ഞാൻ അരഞ്ച് മണിയൊക്കെ ആവുമ്പോൾ ഇറക്കിയിട്ടാണ് ഇപ്പം പിന്നെ പേടി പിന്നെ കണ്ടോടത്ത് വെച്ചിട്ടാ കോഴി കൊത്തി പൊളിക്കാൻ വരും ആകെ പൊളിച്ചുവച്ചിട്ടുണ്ട് കാലൊക്കെ മുറിഞ്ഞിട്ട് ഞാൻ ഈ മടി വെച്ചിട്ട് പിന്നെ മാക്സി ഒക്കെ മാറ്റിയിട്ട് എവിടുന്നാ ചോര വരുന്നെന്ന് അറിയണില്ല കാലൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തീയ്യാ ഓണക്കൂറിൻ്റെ പൈസ കൊടുക്കാൻ പോയതാട്ടാ അപ്പം അവിടുത്തെ പൂച്ചേട്ടാ ചിമ്പ്രാന്നൊക്കെ പറയും വിട്ട അതിനെ അപ്പം ഞങ്ങളിവിടെ ഗോപിയേട്ടൻ്റെ മാമൻ്റെ അവിടുത്തെ ചേച്ചി വീടും അയച്ചു തന്നിട്ടത് അവിടുത്തെ പേർഷ്യൻ കേറ്റാണ് എടി എൻ്റെ പൂച്ചേന എൻ്റെ യൂട്യൂബിലെന്ന് എറുതി പറഞ്ഞിട്ട് അമ്മ നല്ല വീഡിയോ അയച്ചു അയച്ചായി പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് തൽക്കാലം അയച്ചതെന്നാ കേട്ടാ അപ്പോൾ അവർ ഇങ്ങനെ ഇങ്ങനെയട്ടാ പിടിച്ചീല് അപ്പം ഞാൻ അവൻ ഇട്ടതാണ് അപ്പോൾ നമ്മളെ വലിയ വിശേഷമൊന്നും ഇല്ലേട്ടന്ന് കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഭയങ്കര തുമ്മലും ഇതൊക്കെയാണ് കേട്ടാ അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കുക പിന്നെ ഇത് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു പൂവട്ട നല്ല സൂപ്പറായില്ലേ അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്ര തെന്നിലും മറ്റൊരു വീഡിയോ ആയി നാളെ വരാമെന്ന് വിചാരിക്കുന്നു ഓക്കേ